എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് അലോട്ട്മെന്റ് സെപ്റ്റംബർ 14 തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. എന്നാൽ ഈ ഒരു അലോട്ട്മെന്റ് പ്രഖ്യാപിക്കുന്നതിന്റെ മുമ്പ് തന്നെ അഡ്മിഷൻ ഷെഡ്യൂൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒരു അഡ്മിഷൻ ഷെഡ്യൂൾ എങ്ങനെയാണ് എന്നും ഏതൊക്കെ ദിവസങ്ങളിലാണ് അഡ്മിഷൻ നടക്കുന്നത് എന്നുമുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ വളരെ വിശദമായി പരിശോധിക്കാം. മാത്രമല്ല, ഈ പ്രാവശ്യം വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം, ഓരോ വിദ്യാർത്ഥികൾക്കും നിശ്ചിത സമയം അല്ലെങ്കിൽ നിശ്ചിത ദിവസവും നിശ്ചിത സമയവും ആണ് അഡ്മിഷനു വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. ആ ഒരു കാര്യവും നമ്മൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ പ്രാവശ്യത്തെ അഡ്മിഷൻ നടക്കുന്നത് സെപ്റ്റംബർ 14 രാവിലെ 9 മണി മുതൽ സെപ്റ്റംബർ 19 വൈകിട്ട് 5 മണി വരെ ആയിരിക്കും. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഈ ഒരു സമയത്തിനുള്ളിൽ അഡ്മിഷൻ എടുത്താൽ മതിയാവും. എന്നാൽ ഈ പ്രാവശ്യത്തെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഓരോ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നിശ്ചിത ദിവസവും സമയവും അനുവദിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ഈ പ്രാവശ്യം പുതുതായി വന്നതാണ്. എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഓരോ വിദ്യാർത്ഥികളും അഡ്മിഷൻ എടുക്കേണ്ട നിശ്ചിത ദിവസവും ആ ഒരു ദിവസത്തിലെ കൃത്യമായ സമയവും നിങ്ങളുടെ അലോട്ട്മെന്റ് സ്ലിപ്പിലൂടെ നിങ്ങളെ അറിയിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കൂളിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ദിവസം അതേ സമയത്ത് തന്നെ ആ സ്കൂളിലെത്തി അഡ്മിഷൻ എടുക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസൽ ആവുന്നതും ആണ്. എന്നാൽ എന്തെങ്കിലും ഒരു കാരണവശാൽ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ എത്താൻ സാധിക്കില്ല എങ്കിൽ നിങ്ങൾ മുൻകൂട്ടി ആ ഒരു സ്കൂളിലെ അഡ്മിഷൻ ചുമതലയുള്ള അധ്യാപകനിൽ നിന്നും പെർമിഷൻ വാങ്ങുകയും അഡ്മിഷൻ എടുക്കാൻ വേണ്ടി മറ്റൊരു സമയം അനുവദിച്ചു തരാൻ ആവശ്യപ്പെടുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു മാറ്റം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോയുമായി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പ്ലസ് വൺ പ്രവേശനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ അഡ്മിഷൻ കാര്യങ്ങളിൽ ഈ പ്രാവശ്യം മുതൽ പ്രധാനപ്പെട്ട 2-3 മാറ്റങ്ങൾ വരികയാണ്. ആ ഒരു മാറ്റങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അലോട്ട്മെന്റ് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നും ഇത്തരത്തിൽ അലോട്ട്മെന്റ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും അഡ്മിഷൻ സ്ലിപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം, എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള വീഡിയോ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായി ഓർമ്മിക്കുക. ഇനി ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഈ ഒരു വീഡിയോ എത്തിക്കാൻ വേണ്ടി വീഡിയോ ഷെയർ ചെയ്യാനും കൂടെ ഓർമ്മിക്കുക.